ആട് ഓട് മുഴുവൻ പോകാം, പുകയോട് പോകാം, ഒരു രക്ഷയില്ല. അവരട് വീട്ടിൽ വന്നതാണ്. എൻ്റെ പോനെ പുകയോണ്ട് ഇരിക്കാൻ മേലാതെ നോക്കിയപ്പോൾ മുഴുവൻ പോകാം. എന്നാന്ന് നോക്കിയപ്പോൾ എന്നാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചത്, അവിടുത്തെ പുകയില്ലാതെ അടുപ്പാണ് കത്തിച്ചത്. പക്ഷേങ്കിൽ ഒടുക്കത്തെ പുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആട് ഓട് മുഴുവൻ പോകാം. അപ്പോൾ ഇത് എന്നാ സംഭവം? എന്നാ ഇത് പറ്റുന്ന സാധാരണ രീതി കത്തിക്കുമ്പോൾ ഇങ്ങനെ പോകരാറുള്ളതല്ലല്ലോ. പിന്നെ എന്നാ ഇങ്ങനെ പറ്റിയെന്ന് നമുക്കും ചോദിക്കാം, എന്നാ സംഭവം എന്നാന്ന്. ഇവർ അടുപ്പ് നിർമ്മിച്ചിട്ട് ഏതാണ്ട് 15 വർഷത്തോളം ആയതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം, എന്നാ സംഭവം എന്നാന്ന് അവരോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ചേച്ചി, ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ അടുപ്പിന്? അതുപോലെ തന്നെ ഇത് എത്ര എന്നാ ഇത് എന്നോട്ടാണ് ഇങ്ങനെയൊക്കെ ഇത് കത്താതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര ദിവസമായി അല്ലെ, എത്ര നാളായി ഇത് കത്താതെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 10-15 വർഷത്തോളം ആയി ഇതിട്ടിട്ട്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ കത്തുമായിരുന്നു. പിന്നെ കുറച്ച് നാളായി ഇങ്ങനെ ചെറിയ പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആളെ അത് ഒന്ന് വൃത്തിയാക്കി തന്നാൽ കൊള്ളാമായിരുന്നു. പുക വന്നാലും വലിയ ശല്യമായിത്തീരുന്നു. അത് അത് എങ്ങനെയാ അത് വലിയ തുക മുടക്കാതെ ഒന്ന് ശരിയായ രീതിയിലൊന്ന് വൃത്തിയാക്കി തരാമോ? അപ്പം ഇത് നന്നായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ പുകയുന്ന അടുപ്പായി മാറിയിരിക്കുകയാണ്. നല്ല സൂപ്പർ പുകയുന്ന അടുപ്പാണ്. വിറകൊക്കെ വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒരു വിറകൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കത്തീരാണ് കത്തിക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് പുകയുന്നുണ്ട്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ഈ കത്തുന്ന അടുപ്പ് ഇതിൻ്റെ പുകയെ നമുക്ക് പുറന്തള്ളണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതെങ്ങനെ നമുക്ക് സാധ്യമാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് വീട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൻ്റെ അകത്ത് നിൽക്കാനും മേലെ ഭയങ്കര പുക, അവർക്ക് കരച്ചിലോ തുമ്മലോ ചുമയോ ഒക്കെ കാരണം ഇവർക്ക് അടുക്കളയ്ക്കകത്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പുകയെ ഒന്ന് മാറ്റണം, മുറിയിൽ നിന്ന് നമുക്ക് പുകയെ ഒന്ന് മാറ്റണം. ഇതുപോലെ കത്തുന്ന ഇതുപോലെ പുകയുന്ന അടുപ്പ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ അത് പൊളിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യം. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആൾട്രേഷൻ ചെയ്ത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല പഴക്കമുള്ള അടുപ്പാണ്, ഏകദേശം 15 വർഷത്തോളം പഴക്കമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അടുപ്പിന് ഒരു കുഴപ്പമില്ല, സൂപ്പർ അടുപ്പാണ്. അതിൻ്റെ പിന്നെ അടപ്പെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഒന്നേമുക്കാൽ അടപ്പാണത്. എടുത്തു കഴിഞ്ഞാൽ തന്നെ പൊങ്ങ് അല്ലാത്ത അടപ്പുകളാണ്. അതുപോലെ നല്ല ഖനമുണ്ട്. അതുപോലെ തന്നെ പ്യുവർ കാസ്റ്റേണയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൊതിഞ്ഞ അടുപ്പാണത്. അപ്പോൾ അത് ഇത്രയും വർഷമായിട്ടും ആ അടുപ്പിന് യാതൊരു പ്രശ്നവും എന്നുള്ളതാണ്. അവർ നല്ല മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് അടുപ്പ്. ഒരടുപ്പ് വന്ന് 12 ഇഞ്ചിൻ്റെ അടുപ്പാണ്. അതിൻ്റെ അകത്ത് എനിക്ക് വന്ന് ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെ അവർ ചെയ്തിട്ടുണ്ട്. പണ്ട് എനിക്ക് വന്ന് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഗ്രില്ലിങ് കൂടെ ആ അടുപ്പിൽ തന്നെ ചെയ്യത്തക്ക രീതിയിലുള്ളതാണ് 12 ഇഞ്ചിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വന്ന് ഒരു അടുപ്പിന് പ്രശ്നമൊന്നുമില്ല. അതിൻ്റേതായ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുക പോകുന്നിടത്ത് എന്തോ പ്രശ്നമാണ്. അപ്പം എങ്ങനെയാണ് ഇപ്പം ദേ പുക നിന്നു, ഇതെങ്ങനെയാണ് പുക ഇങ്ങനെ വന്നതെന്ന് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നമ്മൾ ഇടുന്നതായിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമുക്ക് ആ അടുപ്പിനെ ആക്കി മാറ്റാൻ സാധിക്കും. ഏതടുപ്പായിക്കോട്ടെ, നമുക്കത് കണ്ടോ ഇത്രയും പുകഞ്ഞ് കത്തി പണ്ടാരടങ്ങി നിന്നിരിക്കുന്ന അടുപ്പാണ്. അപ്പോൾ അത് നമുക്ക് വളരെ നല്ല രീതിയിൽ കത്തുന്ന പുകയില്ലാതെ കത്തുന്ന പുകയില്ലാത്ത അടുപ്പാക്കി മാറ്റാൻ കഴിയും കേട്ടോ. നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പുക ഒട്ടും തന്നെ പോകുന്നില്ലായിരുന്നു. 15 വർഷമുള്ള ഒരു പുരാതന വസ്തുവാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരാന്നുള്ളതെന്നോ എന്നാ സംഭവം എന്നാണെന്നോ എലിയോ പല്ലിയോ പാറ്റയോ പല സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കാണുമായിരിക്കും. ചിലപ്പോൾ പാമ്പ് വരെ കയറിയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് എന്നാ സംഭവം എന്നാന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ഒന്ന് തുറക്കാനാണ് പറ്റുന്നില്ല, ഇത് റൗണ്ടാണ്. ഇപ്പോഴെല്ലാം ചതുരാണ് വരുന്നത്, പക്ഷേ റൗണ്ടാണ് എനിക്ക് തോന്നുന്നു നല്ലതെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ കൈയൊക്കെ കയറ്റാനൊക്കെ റൗണ്ട് ആകൃതിയിലുള്ളതാണെങ്കിൽ നമുക്കത് നന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. കരണ്ടിയിട്ടൊന്ന് നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഹോ, എൻ്റെ പൊന്നെ, മുഴുവൻ കരി
കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരം ഇല്ല അവിടെ, അതുപോലെ കരി കയറി അടഞ്ഞിരിക്കുകയാണ് മൊത്തം കരി. എൻ്റെ പൊന്നെ അയ്യോ, ലോഡ് കണക്കിന് കരിയാണ് സംഭവം. അയ്യോ, രക്ഷയില്ല. ഇത് മൊത്തം മാറി ഇനി റെഡിയാക്കി മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പുക കുഴലിൽ കൂടെ പോകത്തുള്ളൂ. ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായോ? ഇപ്പം ഇതിൻ്റെ ആകെ അടയുന്നത് മൂലമാണ് നമ്മുടെ പുറത്തോട്ടുള്ള പുക തള്ളുന്നത്. പുറത്തോട്ട് പുക തള്ളാനുള്ള മെയിൻ കാര്യമാണ് ഇതിൻ്റെ ആകെ അടയുന്നത് കൊണ്ടാണ്. ഇപ്പം കാര്യം മനസ്സിലായോ ഗായ്സ്? ഇത് നമുക്കിത് മൊത്തം ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. കണ്ടോ, ഒറ്റച്ചട്ടി കരിയുണ്ട്. അയ്യോ, ഇത് ഇരുന്നത് കൊണ്ടാണ് ആ വാതൊക്കെ മാത്രം. ഇനിയും പിന്നെ നമ്മുടെ പൈപ്പ് 6 ഇഞ്ച് പൈപ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വാതൊക്കെ മാത്രം ഇത്രയും കരിയുണ്ട്. കണ്ടോ, ഇപ്പം പോകെ പോകുന്നുണ്ടോ? വെഡിയും കീറും പോകെ പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകെ തള്ളിപ്പോകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ അകത്ത് കത്തത്തുള്ളൂ. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഇതാണ് ഈ കാണുന്നത്. നല്ല രീതിയിൽ പോകെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം കണ്ടോ, കഞ്ഞിയൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് അവരുടെ കഞ്ഞി തിളയ്ക്കുന്നുണ്ട്. വലിയ പുകയൊന്നുമില്ല, പുകയില്ല, ഒട്ടും തന്നെ പുകയില്ല. ആ പുക വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ആവി പൊങ്ങുന്നതാണത്, പുകയല്ലത്. അപ്പം നല്ല രീതിയിൽ കത്തുന്നുമുണ്ട് സംഭവം. ഓക്കെ, അപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. നമ്മളതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറി, അപ്പം പഴയ അടപ്പെല്ലാം അപ്പടി പോയായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒന്ന് മാറിക്കൊടുത്തു. അപ്പം നല്ല രീതിയിൽ ഇനി ഒന്ന് ക്ലീനിങ്ങും കൂടെ ചെയ്യണം. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫ് ചെയ്യുവാണ്. അപ്പം സ്ക്രബ്ബറോ ഇതൊക്കെ ഇട്ട് ഉരച്ച് കുറച്ച് നാൾ ഉരച്ചായിരുന്നു അങ്ങനെ പോകത്തില്ലത്. ബഫ് ചെയ്താൽ നമ്മുടെ മുഖം വരെ ആ സ്റ്റീല് എങ്ങനെയാണോ പുതിയത് ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കും ബഫ് ചെയ്താൽ. അത് സ്റ്റീലിന് സ്റ്റീല് ബഫ് ചെയ്യുന്ന ഒരു തുണി കൊണ്ടുള്ള ഒരു ക്ലോത്തിൻ്റെ ഇത് കിട്ടും. അതും മെഴുക് ഉപയോഗിച്ച് നമുക്കത് നല്ല രീതിയിൽ ബഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് ഒരു പ്രശ്നവുമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫ് ചെയ്ത പുതിയ സാധനം പോലെ ഇരിക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സംഭവം. അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് അതേപടി ഇരുന്നോളും. ആ പുതിയ നമ്മുടെ പാത്രങ്ങളൊക്കെ തേച്ച് മിനിങ്ങി എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ബഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സംഭവിക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബഫ് ചെയ്ത് കൊടുത്താൽ മതി വല്ലപ്പോഴുമൊക്കെ. എങ്കിൽ മാത്രമേ ഉള്ളത് നല്ല വൃത്തിയായിട്ട് മെനയായിട്ട് ഇരിക്കും. മറ്റേ എല്ലാം ഉരച്ച് കഴിഞ്ഞാലൊക്കെ അതിൻ്റെ പിന്നെയും ചെളി കയറിയിരിക്കും അതിൻ്റെ അകത്തേ. വീണ്ടും പിന്നെ ചെളി പിന്നെ വീണ്ടും അത് ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്കത് മാറ്റാൻ വേണ്ടി. പെട്ടെന്ന് ചെളി പിടിക്കും. വേറെ ബഫ് ചെയ്യണം, നല്ലതായിട്ട് ബഫ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളൂ. അത് ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവിടെ മുഖം നമുക്ക് കാണാൻ പറ്റും അകത്തേലേ. ആ രീതിയിലത് പിന്നെ യഥാർത്ഥ രീതി ഇതാണ്. ബഫ് ചെയ്ത് കൊടുക്കും, ശീലശീൽ അങ്ങനെയാണ്. ബഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ക്ലിയറായി വെടിപ്പായിട്ടിരിക്കും. അല്ലാതെ ചുമ്മാ വേറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നല്ല വെടിയും കീറാനും പോകാനും നമ്മുടെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽക്കും. അപ്പോൾ ഈ ഇവർ ബഫ് ചെയ്യുന്ന കാണാൻ പറ്റില്ല. ഈ ഹാൻഡ് ഗ്രില്ലുകാരും അതുപോലെ തന്നെ ഈ കൈപ്പിടിയൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റീല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബഫ് ചെയ്ത് നല്ല വെടിപ്പാക്കുന്നതാണ്. അവർ വെൽഡ് ചെയ്ത് അതുപോലെ തന്നെ ശീലശീലായതുകൊണ്ട് നല്ല ബഫ് ചെയ്ത് നല്ല വൃത്തിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലത്തെ കണ്ടോ, ഇത് പഴയ മോഡൽ കാശേൻ്റെ അടുപ്പാണ്. ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. പണ്ട് മോഡൽ അടുപ്പുകൾ ഇത്രയാണ്. അപ്പോൾ ഈ അടുപ്പുകൾ മാറ്റി വേണേൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടുപ്പുകൾ നമുക്കിപ്പോൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ അടുപ്പ് ഒരിക്കലും പോകത്തില്ലാത്ത സാധനം. ഒത്തിരി വർഷങ്ങളോളം കിടക്കിടക്കൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത് കണ്ടോ. ഇപ്പം വരുന്ന അടുപ്പ് ഇതാണ്. ഇത് ഉണ്ടോ, പിന്നെ ബോൾട്ടുള്ള ടൈപ്പ് അടുപ്പാണ്. ബോൾട്ട് ഇല്ലാത്ത മറ്റേ അടുപ്പുകൾക്ക് ബോൾട്ട്ലെസ് അടുപ്പാണ്. ബോൾട്ട് ഇല്ലാത്തതാണ് അത്. ഇത് ഉള്ളിൽ ക്ലേ ഉള്ള ടൈപ്പാണ്. കാശേണും സ്റ്റീലും ക്ലേയും കൂടെ മിക്സാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ കാശേണും സ്റ്റീലും മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഫ്രണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ആയിട്ടിൻ്റെ ഫ്രണ്ടൊക്കെ മാറ്റി നമുക്ക്, ഇത് പഴയ മോഡൽ അടുപ്പല്ല, ഇത് പുതിയ മോഡൽ അടുപ്പിൻ്റെയാണ്. പഴയ മോഡലിനെയാണ് സിംഗിൾ വെച്ച് കൊടുത്ത് നല്ല ഇതൊക്കെ ഫ്രണ്ടൊക്കെ നല്ല. ഇവിടെ വന്നിട്ടൊരു പഴയ അടുപ്പാണ്. ഇത് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പാണ്. പക്ഷെങ്കിൽ അത് 6-7 വർഷമായതാണെന്ന് തോന്നുന്നത്. മുഴുവൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി കിടക്കുന്നതാണ്. അതിന്റെ ഫ്രണ്ടിലത്തെ ഇതെല്ലാം പോയി, ടൈലെല്ലാം പൊട്ടി, അങ്ങനെയുള്ള ഒരു അടുപ്പാണ്. ഇതുണ്ട്, അത് നല്ലതായിട്ട് ഉപയോഗിച്ചതാണ്. മാക്സിമം അവർ യൂസ് ചെയ്തതാണ്. പക്ഷെ അതിന്റെ പോയി. പക്ഷെ ഈ അടുപ്പൊക്കെ നമുക്ക് കറക്റ്റാക്കി നന്നാക്കി എടുക്കാൻ പറ്റും, ആൾട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അത് ഇപ്പൊ ഈ വരുന്ന വീഡിയോയ്ക്ക് അത് കണ്ടോ, ഈ അടുപ്പ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കുന്നതാണത്. അപ്പൊ അങ്ങനെ ക്ലിയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാം.
ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.